നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത് സിദ്ധാർത്ഥ്? നമ്മള് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അത് ഇന്ന് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്ന. അപ്പൊ നമുക്ക് പതുക്കനെ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കാം. ചാപ്റ്റർ 3 മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ കേട്ടോ, എല്ലാവരും എഴുതി വെച്ചു കേട്ടോ. ചാപ്റ്റർ 3 മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. ഇലാന് കണക്ഷൻ എറേഴ്സ് ആണെന്നു ഇടയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്, എല്ലാവരും എഴുതുക. സ്റ്റാർട്ട് ചെയ്ത ഗുഡ് ഈവനിങ് എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തൊക്കെ പഠിച്ചോ? ക്വസ്റ്റൻ ഒക്കെ ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലെ എടുത്തേക്കുന്ന ഏരിയയില് ബ്ലീച്ചിങ് പൗഡർ അതിന്റെ കെമിക്കൽ ഫോർമുല അനഗ പറഞ്ഞു. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആ കെമിക്കൽ നെയിംസ് ആദ്യം കേട്ടോ ഒന്ന് പറഞ്ഞൊക്കെ നോക്കുക. അല്ലാതിന്റെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുമ്പോൾ സി എ ഒ സി എൽ ടു, അതുപോലെ വാഷിംഗ് സോഡ എൻ എ ടു സി ഒ ത്രീ ഡോട്ട് എൻ എച്ച് ടു ഒ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് സി എസ് ഒ ഫോർ ഡോട്ട് ഹാഫ് എച്ച് ടു ഒ ഉണ്ടോ, അങ്ങനെ ആ പേരുകള് കേട്ടോ, പേരും ആ കെമിക്കൽ നെയിംസ് ഒക്കെ ഇടക്കിടക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യണം കേട്ടോ. പിന്നെ വരുന്നതാണ് നമുക്കിപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എന്തായാലും റിവിഷനിൽ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാം കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കുറെ പ്രാവശ്യം പറയുമ്പോൾ കിട്ടിക്കോളും എല്ലാവരും കേട്ടോ. അപ്പോ നമ്മൾ മറന്നൊക്കെ പോകും, അപ്പൊ അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ സിദ്ധാർത്ഥം കൂടി പോയല്ലോ, എന്ത് പറ്റി? ആരാണ്? ഞാനോ? ഇല്ല മാമേ, അവിടെ ഒരാൾക്ക് എന്തോ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ടേ. അപ്പൊ എന്റെ സ്ക്രീൻ മാത്രം റെക്കോർഡ് ചെയ്യും. അപ്പോ ഒരാൾക്ക് എന്തോ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 4 ഒക്കെ ആകുമ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ടൈം ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിദ്ധാർത്ഥ എത്തിയല്ലോ, കുഴപ്പമില്ല. സിദ്ധാർത്ഥ ഓക്കെ ആണോ? കണക്ഷൻ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കാം, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. അപ്പോ ആ ചാപ്റ്ററിൽ എന്താണ് കൺസെപ്റ്റ്, പെട്ടെന്ന് ഓർഡറിലൊന്നും ആലോചിക്കാം. മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ആദ്യം ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റൽ എന്ന് പറയുന്നത് എന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ നോൺ മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഇതാണ് ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ 1 by 1 ആയിട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ മെറ്റലിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന വയർ, വയറിന്റെ അകത്ത് കോപ്പർ ആണ് ആക്ച്വലി അല്ലേ. കോപ്പർ, ഈ കോപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്, മാലിബിൾ ആണ് ആക്ച്വലി. മാലിബിൾ എന്ന് പറയുന്ന സമയത്ത് അതുപോലെ ഡക്റ്റൈൽ, ഡക്റ്റൈൽ എന്ന് പറയുമ്പോൾ എനിക്ക് വോയിസ് ബ്രേക്ക് ആവുക, ഒട്ടും ക്ലിയർ അല്ല. റിഫ്രഷ് ചെയ്ത് നോക്കി, പക്ഷെ ഒരു സെക്കൻഡ് സാർ, നെറ്റ് ഇവിടെ കണക്ഷൻ ഫുൾ ആയിട്ടാ കാണിക്കുന്നത്. അല്ല സാർ, എന്റെ ഇപ്പൊ ക്ലിയർ 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 ആയല്ലേ. ഇനിയിപ്പോ ഈ മഴയൊക്കെ ഉള്ളതുണ്ടോ, അതുകൊണ്ടായിരിക്കണം. ഇവിടെ വൈഫൈയില് ഫൈബറില് കണക്ഷൻ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. പോയല്ലോ, ക്ലൈമറ്റിന്റെ ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ. അപ്പോ നമ്മള് സിദ്ധാർത്ഥ് പറഞ്ഞത് ഇതാണ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓർഡറിലൊന്ന് പറയാം കേട്ടോ. മെറ്റൽ ആൻഡ് നോൺ മെറ്റലിന്റെ കണ്ടന്റ് ഒന്ന് ഓർഡറിലൊന്ന് പറയാം, എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് ചെറിയ നോട്ടൊക്കെ ഒന്ന് എഴുതി നമുക്കൊന്ന് ആ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. മെറ്റൽസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അറിയാവുന്നതാണ്, ആ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. കമ്പാരിറ്റീവ്ലി മെറ്റലൊക്കെ ഒരു ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് മാലിബിൾ ചെയ്യാൻ പറ്റും. മാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, തിൻ ഷീറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തിൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയം ഷീറ്റ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് അറിയാവുന്നതാണ് അലൂമിനിയം ഷീറ്റ്, അലൂമിനിയം ഫോയിൽ അല്ലേ. നമ്മൾ ഫുഡ് കഴിയുമ്പോൾ അലൂമിനിയം ഫോയിൽ അത്രയും തിന്നായിട്ട് നമുക്ക് എന്താ ഷീറ്റ് ആക്കാനായിട്ട് മെറ്റലിനെ നമുക്ക് പറ്റും. അതാണ് മാലിബിലിറ്റി.
നെക്സ്റ്റ് അടുത്ത് വരുന്നതാണ് ഡക്റ്റൈൽ. ഡക്റ്റൈൽ എന്ന് പറയുമ്പോൾ തിൻ വയേഴ്സ് ആക്കാനായിട്ട് വരുന്ന കോപ്പർ വയറുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അതൊക്കെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ആണ് ആക്ച്വലി വരുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ വരുന്ന ഒരു കാര്യമാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മെറ്റലിന്റെ വെസൽസ് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ അല്ലെ കിച്ചണിലൊക്കെ ഹീറ്റ് ചെയ്യാനായിട്ട് അലൂമിനിയം, സ്റ്റീല് അതുപോലെയുള്ള മെറ്റലിന്റെ വെസൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അത് ഗുഡ് ആയിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും, തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇതൊക്കെയാണ് ഒരു മെറ്റൽ എന്ന് പറയുന്ന സമയത്ത് മെറ്റലിന്റെ കോമൺ ആയിട്ട് വരുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോൺ മെറ്റൽ അപ്പൊ എന്തായിരിക്കും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം നോൺ മെറ്റൽസുകള് മാലിബിലിറ്റി ഉണ്ടാവില്ല, ഡക്റ്റലിറ്റി ഉണ്ടാവില്ല, അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ഏരിയ ഉണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻ. എക്സെപ്ഷൻ ആണ് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതും എഴുതി വെക്കേണ്ടതും. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മെറ്റല് ലിക്വിഡ് ആയിട്ട് നിൽക്കില്ല, ആ സമയത്ത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആവുന്ന മെറ്റൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്ലാസ്സിലൊക്കെ കഴിഞ്ഞല്ലേ, ഒന്ന് പറയാം. മെർക്കുറി കണ്ടോ? ഓക്കെ, അപ്പൊ ആ മെർക്കുറി കുറ്റാണ് കണ്ടോ. ഓക്കെ, അപ്പൊ മെർക്കുറി എന്താണ് ആക്ച്വലി അല്ലെ, നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അല്ലെ ഈ തെർമോമീറ്ററിലൊക്കെ നമുക്ക് കാണാൻ പറ്റാവുന്നതാണ് മെർക്കുറിയുടെ കളറൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആണ്. പിന്നെ അടുത്ത മെയിൻ എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ് നോൺ മെറ്റൽ ആണ് പക്ഷെ ലിക്വിഡ് ആണ്. നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ മെറ്റൽ എക്സിസ്റ്റ് ഇൻ എ ലിക്വിഡ് കണ്ടോ, അപ്പൊ അതുപോലെ തന്നെ നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് എന്തായിരിക്കും? നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് എന്തായിരിക്കും, ആരെങ്കിലും ഓർമ്മയുണ്ടോ? ബ്രോമിൻ ആണ് കേട്ടോ, ബ്രോമിൻ. ബ്രോമിൻ ആണ് നോൺ മെറ്റൽ ആണ് പക്ഷെ അത് ലിക്വിഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നോൺ മെറ്റൽ ആണ്. അതുപോലെ നോൺ മെറ്റൽ എക്സിബിറ്റ് ലസ്ട്രസ്. നമുക്കറിയാം മെറ്റൽ ആണ് ലസ്ട്രസ് എന്നുള്ളത്, അതിന് പകരം നോൺ മെറ്റൽ ലസ്ട്രസ് കാണിക്കും. അത് ഏതായിരിക്കും, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അയഡിൻ. അയഡിൻ ആണ് കേട്ടോ, അയഡിൻ കേട്ടോ. അപ്പോ അങ്ങനെയുള്ള എക്സെപ്ഷൻസുകളാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പാം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആകുന്ന മെറ്റൽ, പാം ടെമ്പറേച്ചറിൽ നമ്മുടെ പാമ്പ് വെച്ചാൽ മതി അതെന്താകും ലിക്വിഡ് ആവും, അങ്ങനെയുള്ള ഒരു മെറ്റൽ ഉണ്ട്. എന്തായിരിക്കും അതോ? ഗാലിയം ആൻഡ് സീഷ്യം കേട്ടോ, ഗാലിയം ആൻഡ് സീഷ്യം. അപ്പൊ അങ്ങനെയുള്ള എക്സെപ്ഷൻസുകളാണ് പിന്നെ നമ്മൾ വരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ അല്ലെ. മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മെയിൻ ഫിസിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു മാലബിലിറ്റി, ഡക്റ്റൈൽ, പിന്നെന്താ തെർമൽ ആൻഡ് ഹീറ്റ് കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി, ഹീറ്റ് തെർമൽ ആൻഡ് ഹീറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആയിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇതൊക്കെയാണ് ഫസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മെറ്റൽ. പിന്നെ ഉണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു മെറ്റൽ താഴെ കിട്ടു കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഒക്കെ വരും അല്ലെ. ഓക്കെ, അതിനെ വിളിക്കുന്ന സൊണോറസ് എന്നാണ് ആക്ച്വലി അല്ലെ. ചൈനയിൽ ഒരു വില്ലേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ആ വില്ലേജിൽ ഇങ്ങനെ പാത്രമൊക്കെ താഴെ കിടുമ്പോൾ അതിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാവും, അത് വെച്ചാണ് അവിടുത്തെ കുട്ടികളുടെ പേരിടുന്നതെന്നാണ് പറയുന്നത്. ചിങ് ചോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ വരുന്നത് കേട്ടോ, കേട്ട് കാണും അല്ലെ, നിങ്ങൾ കേട്ടല്ലേ. അങ്ങനെ റിയൽ ആയിട്ടുള്ളതാണ് കേട്ടോ, ചൈനക്കാരെല്ലാവരും അല്ല, ചൈനയിലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജ് ആണ്, സ്മോൾ വില്ലേജ് ആണ്. വീഡിയോ ഒക്കെ ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ. അവിടെ ഒരു അവിടുത്തെ ആള് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്രം ഇടും ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ, എന്നിട്ട് ആ സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരൊക്കെ ഇടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ, എന്താണ് സൊണോറസ് അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ ഫസ്റ്റ് എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സാറിന്റെ പേരൊക്കെ ഒന്ന് എഴുതിക്കും, ഞാൻ ഇതിന്റെ ഒരു PDF ഒന്ന് ഷെയർ ചെയ്യാം പെട്ടെന്ന് എഴുതാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് ഈ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് പിക്ക് ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിലെ ടോപ്പിക് എന്ന് പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. പിന്നെന്താ എക്സെപ്ഷൻ. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വേരിയേഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെ, ബി ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് വരുന്ന എക്സെപ്ഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷൻ തന്നെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഒന്ന് ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് ഫയൽ എടുത്തേക്കട്ടെ കേട്ടോ. ഇലാൻ ജോയിൻ ചെയ്തോ? ഓക്കെ ആണോ ഇലാൻ? ഓക്കെ, എനിക്ക് അങ്ങനെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും അല്ലെ ഇലാൻ. ഓക്കെ കേട്ടോ, അപ്പൊ നമ്മളിപ്പോ ചെയ്തേക്കുന്ന ഇതാണ്, ആ ചാപ്റ്ററിന്റെ ഒരു കണ്ടന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി ആ കണ്ടന്റുകൾ ഓർഡർ അല്ലെ, ആദ്യം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി. അത് നമുക്കൊന്ന് ഓർഡറിലൊക്കെ ഒന്ന് എടുത്തെഴുതണം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഓർത്തു നോക്കുക, നോർമൽ ആയിട്ട് പറഞ്ഞ വേറെ ഒന്നുമില്ല ഫിസിക്കൽ പ്രോപ്പർട്ടി. മെറ്റൽ എന്ന് പറയുമ്പോൾ സൊണോറസ്, മാലബിൾ, ഡക്റ്റൈൽ, ദെൻ
തെർമൽ ആൻഡ് ഹീറ്റ് കണ്ടക്ടിവിറ്റി. അപ്പൊ ആ പോയിന്റ്സുകൾ നമുക്കൊന്ന് ഓർഡറിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് നോക്കി എഴുതാൻ എളുപ്പമായിരിക്കും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ പഠിച്ചു പോണോ കേട്ടോ, എളുപ്പമുള്ള ഏരിയ ആണ്. നമുക്ക് എക്സാം ഒക്കെ ആവാറായി, നമുക്ക് ടുഗദറായിട്ട് പഠിക്കണം. എഴുതുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് ക്ലിയർ ചെയ്ത് വരാം കേട്ടോ. മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ, മെറ്റൽസ് എഴുതാം, ഫിസിക്കൽ പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്, മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫസ്റ്റ് എന്താ, ഷൈനിങ് സർഫസ്, അതിനെ വിളിക്കുന്നതാണ് ഇൻപ്യൂർ സ്റ്റേറ്റ് കോൾഡ് മെറ്റാലിക് ലസ്റ്റേഴ്സ് കേട്ടോ. ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഫിസിക്കൽ പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്യാം. ഷൈനിങ് സർഫസ് അതിനെന്താ വിളിക്കാം, മെറ്റാലിക് ലസ്റ്റേഴ്സ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ സൂം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. സെക്കൻഡ് പോയിന്റ് ജനറൽ, ജനറലി ഹാർഡ് അല്ലെ, വേരിയസ് ഫ്രം മെറ്റൽ ടു മെറ്റൽ. തേർഡ് പോയിന്റ് മാലിബിൾ ആണ്. ഫോർത്ത് ആയിട്ട് വരുന്നത് അല്ലെ, മാലിബിളിന്റെ ഒക്കെ ബ്രാക്കൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്ന് അല്ലെ. ദാറ്റ് ഈസ് ക്യാൻ ബി മേഡ് ഇൻ ഷീറ്റ് ബൈ ബീറ്റിംഗ്, അലൂമിനിയം ഫോയിൽ ഒക്കെ ഓർത്ത് വെച്ചാൽ മതി അല്ലെ. അലൂമിനിയം ഷീറ്റ് ഒക്കെ നമുക്ക് മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ നമുക്കത് മനസ്സിലാവും. ദൻ ഡക്റ്റൈൽ ആണ്. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. ഡക്റ്റൈൽ ഗോൾഡ്, ഹൈലി ഡക്റ്റൈൽ ആണ്, ഏറ്റവും ഹൈലി ഡക്റ്റൈൽ ആയിട്ട് നിൽക്കുന്നത് ഗോൾഡ് ആണ്. ദെൻ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഹൈ മെൽട്ടിംഗ് പോയിന്റ്, ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്. കണ്ടക്ട് ഇലക്ട്രിസിറ്റി, പ്രൊഡ്യൂസ് സൗണ്ട്, അതിനെയാണ് നമ്മൾ സൊണോറസ് എന്ന് പറയുന്നത് അല്ലേ. പ്രൊഡ്യൂസ് സൗണ്ട് സൊണോറസ്. നെക്സ്റ്റ് നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. നോൺ മെറ്റൽ ആർ ഫൗണ്ട് ഇൻ ഓൾ ദ ത്രീ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ദെൻ അയഡിൻ ആണ് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് അല്ലെ. നോൺ മെറ്റൽ ഹാസ് ലെസ് സ്ട്രെസ്. അപ്പൊ നോൺ മെറ്റൽ എന്നുള്ള അടുത്ത ഹെഡിങ് എഴുതിയിട്ട് അടുത്തൊന്ന് എഴുതി വെക്കുക കേട്ടോ. നോൺ മെറ്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി മെറ്റലിനെ കഴിഞ്ഞു, ഇനി എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ. എഴുതുമ്പോ അങ്ങനെ എഴുതണം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ. സർ കുറച്ച് സൂം ചെയ്യാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ കേട്ടോ. നോൺ മെറ്റൽ ആർ ഫൗണ്ട് ഇൻ ഓൾ ദ ത്രീ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതിന് വരുന്ന അയഡിൻ, നോൺ മെറ്റൽ ഹാസ് ലെസ് സ്ട്രെസ്.
ദെൻ കാർബൺ ആണ്. കാർബൺ ഹാസ് അലോട്രോപ്സ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോം അല്ലേ. ഡയമണ്ട് ഈസ് എ ഹാർഡ് ആണ്. ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഹാർഡസ്റ്റ് മെറ്റൽ അപ്പൊ ഏതാ? ഏതാ ഹാർഡസ്റ്റ് മെറ്റൽ? മെറ്റൽസ് എന്ന് പറയുമ്പോ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഓസ്മിയോ ഒക്കെ വേണമെങ്കിൽ പറയാം. നോൺ മെറ്റൽ എന്ന് പറയുമ്പോ ഡയമണ്ട് എന്ന് പറയും. ഡയമണ്ട് ഒരു കോമ്പൗണ്ട് ആണ്, അല്ലാതെ നോൺ മെറ്റൽ അല്ല. സിംഗിൾ ആയിട്ട് നമ്മൾ അങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഒരു ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്ന പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട്. സിലിക്കൺ കാർബൈഡ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്, പുതിയ പുതിയ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് ഒരു പ്രഡിക്ഷൻ ഇല്ല. പിന്നെ മെറ്റലിൽ തന്നെ ഡെൻസിയസ്റ്റ് ആണ് ഈ ഓസ്മിയ എന്നൊക്കെ പറയാം. ഹാർഡസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് വരില്ല. ചോദിച്ചോ സാർ. അഡ്മിറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആണോ? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇത്ര വേഗം എഴുതണം കേട്ടോ, എഴുതിയോ. സാർ ഇന്ന് ഇത്രയും നേരം നടന്ന ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് സാർ അയച്ചു തരാൻ പറ്റുമോ? ആ ഉണ്ട് ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ സർ. അഗ്നി, നമ്മൾ പറഞ്ഞു കുറച്ച് ഏരിയ ഉള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. നമ്മള് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ ആയിട്ട്. ഓക്കെ സർ. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലേ നോൺ മെറ്റൽ? ആ ടേബിൾ വരക്കണ്ട കേട്ടോ. ജസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ അത്രയും വരെ എഴുതിയാൽ മതി. തന്നെ ഈ പി ഡി എഫ് നിങ്ങക്ക് ഇതിൽ അയച്ചു തരാം കേട്ടോ. അപ്പോ ഇതിലിനി എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് കണ്ടോ. അപ്പൊ ഇത്രയും കഴിഞ്ഞു, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കി ചാപ്റ്ററിന്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക എക്സെപ്ഷൻ. ഈ ജനറൽ ആയിട്ടുള്ള ഇന്നുള്ള വരുന്ന എക്സെപ്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എഴുതി വെക്കുക എക്സെപ്ഷൻ. എക്സെപ്ഷൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, അത് കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക എക്സെപ്ഷൻ ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. എക്സെപ്ഷൻ ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എക്സെപ്ഷൻ. ജനറൽ ആയിട്ട് വരുന്ന എക്സെപ്ഷൻസ് ആണ് എക്സെപ്ഷൻ കേട്ടോ. അത് അടുത്തൊരു ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക. അപ്പൊ നമ്മളിപ്പോ എഴുതിയേക്കുന്ന മെറ്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, നോൺ മെറ്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഇനി എന്താണ് എക്സെപ്ഷൻ ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? അതില് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി എക്സിസ്റ്റ് ആസ് എ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി, ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് മെർക്കുറി, ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി എക്സിസ്റ്റ് ആസ് എ സോളിഡ്, എക്സിസ്റ്റ് ആസ് എ സോളിഡ്, ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി എക്സിസ്റ്റ് ആസ് എ സോളിഡ് ഓൾ മെറ്റൽ എക്സെപ്റ്റ് മെർക്കുറി എക്സിസ്റ്റ് ആസ് സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അടുത്ത പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്കാം, ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് വെരി ലോ മെൽട്ടിംഗ് പോയിന്റ്. ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് വെരി ലോ മെൽട്ടിംഗ് പോയിന്റ്സ്.
अच्छा Gallium and cesium have very low melting points. Full stop. These two metals, second point, full stop. These two metals will melt. These two metals will melt. These two metals will melt. If you keep them, if you keep them, if you keep them on your palm, okay, sir. If you keep them on your palm, 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 no, but I will show you a little bit of these two metals will melt if you keep them on your palm. And the second exception, I in the third, iodine is a non-metal, iodine is a non-metal, but it is lustrous. Iodine is a non-metal, but it is lustrous. Iodine is a non-metal. But it is lustrous. Then at the point, carbon is non-metal. Carbon is non-metal. Carbon is non-metal. Carbon is non-metal that can exist in different forms. That can exist in different forms. That can exist in different forms. Full stop. Each form is called an allotrope. Each form is called allo. Each form is called an allotrope. A L L O T R O P E. Allotrope. Bracket example: diamond, graphite, etc. Diamond, graphite, ഒരു പിന്നെ ഒരു ഫ്ലോറൻസ് ഉണ്ട് ബക്ക്മിൻസ്റ്റർ ഫ്ലോറൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ടേമിൽ ഇല്ല നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് അലോട്രോഫിക് ഫോമിന് എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ ഡയമണ്ട് കോമ ഗ്രാഫൈറ്റ് എക്സെട്ര ഡയമണ്ട് ഗ്രാഫൈറ്റ് എക്സെട്ര ദ നെക്സ്റ്റ് അടുത്ത സെക്ഷൻസ് ആയിട്ട് വരുന്നതാണ് അടുത്ത പോയിന്റ് അടുത്തൊരു എക്സെപ്ഷൻ എന്നല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഡയമണ്ട് ആണ് ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് അതാണ് എഴുതാൻ പോകുന്നത് ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് അടുത്ത പോയിന്റ് ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം ഡയമണ്ട് ഇസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഡയമണ്ട് ഇസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് എഴുതി അല്ലെ അടുത്ത പോയിന്റ് എഴുതി വെക്കാം ആൽക്കലി മെറ്റൽസ് ബ്രാക്കല് ലിഥിയം സോഡിയം പൊട്ടാസ്യം ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽ ആണ് കേട്ടോ നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കും അപ്പോൾ അതിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് ഈ ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ആൽക്കലി മെറ്റൽസ് ബ്രാക്കല് ലിഥിയം സോഡിയം പൊട്ടാസ്യം ആൽക്കലി മെറ്റൽ വിത്ത് ഇൻ ബ്രാക്കല് ലിഥിയം കോമ സോഡിയം പൊട്ടാസ്യം
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആർ സോ സോഫ്റ്റ്, ആർ സോ സോഫ്റ്റ്, ആർ സോ സോഫ്റ്റ്. That they can be cut with knife. That they can be are so soft that they can be cut with knife. Cut with knife. That's it. The next ഒരു point കൂടി എഴുതി വെക്കാം. Non-metal exists in a liquid state. Non-metal exists in a liquid state. Hyphen എഴുതാ, എന്നിട്ട് bromine. Non-metal exists in a liquid state. Hyphen bromine. Br2. കേട്ടോ, bromine ആണ്. Then അടുത്ത രണ്ട് പോയിന്റ് കൂടി നമുക്ക് എഴുതി വെക്കാനുണ്ട്. ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹൈഫൻ എഴുതാം. സിൽവർ ആൻഡ് കോപ്പർ. സിൽവർ ആൻഡ് കോപ്പർ. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. സിൽവർ ആൻഡ് കോപ്പർ. സിൽവർ ആൻഡ് കോപ്പർ. അടുത്തൊരു പോയിന്റ് കൂടി എഴുതി വെക്കാം. പുവർ കണ്ടക്ടർ ഓഫ്, പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹൈഫൺ ലെഡ് ആൻഡ് മെർക്കുറി. ലെഡ് ആൻഡ് മെർക്കുറി. അപ്പോ ഇതാണ് നമ്മുടെ ഈ ഇതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ചാപ്പിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻസിൽ ഈ മെറ്റലിന്റെ റിയാക്ടിവിറ്റി ഒക്കെ ആണ് ആക്ച്വലി വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററില് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ഇത് ഇപ്പൊ ഈ കാണിക്കുന്ന NaCl ഒക്കെ ഒരു ഫോർമേഷൻ. ഇത്രയും മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയാസ് നമുക്ക് ഡിലീറ്റഡ് ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ അതിൽ ആദ്യത്തെ സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കേട്ടോ, ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് കരുതാം. സ്റ്റോപ്പ് ഷെയർ. അപ്പോ ഇതിന്റെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 40 എടുത്ത ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 40. ആ സർ, പേജ് നമ്പർ 40. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാർ വേഗം ഒന്ന് വായിക്കും കേട്ടോ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ മെറ്റൽ വിച്ച്. ടെക്സ്റ്റ് ബുക്ക് എടുക്കണോ കേട്ടോ എല്ലാവരും. സർ വായിക്കണോ? ആ വായിക്കും. Give an example of a metal which is a liquid at room temperature. എന്തായിരിക്കും? സർ ഗാലിയം. എല്ലാവരും പറയാം കേട്ടോ. ആരായിരിക്കും? ഗാലിയം, സീഷ്യം. അല്ല, ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ വെച്ചേക്കും. ഗാലിയം സീഷ്യം എവിടെ വെച്ചിട്ടാ? പാമിൽ വെച്ചിട്ടാ. പാമിൽ വെച്ചിട്ടാണ്. അപ്പൊ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ വെച്ചാ, പാം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തായിരിക്കും? മെർക്കുറി. മെർക്കുറി കേട്ടോ. അനക്കെ അവരൊക്കെ നേരത്തെ പറഞ്ഞതാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഈ സ്പാർക്ക് എന്നുള്ള ആളുടെ പേര് പറഞ്ഞല്ലോ.
പാർക്ക് ഒന്ന് വായിച്ചേ. ആ സാർ. ആ വായിച്ചോ? അയ്യോ കട്ടായി പോയോ? അനക്ക വായിച്ചേ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 40 കേട്ടോ. സിദ്ധാർത്ഥ്, ആ വായിച്ചോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. അല്ല അതല്ല, മറ്റേ ഫസ്റ്റിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് എ നൈഫ്. എന്തായിരിക്കും? ഫോസ്ഫറസ് അതല്ലേ? ഫോസ്ഫറസ് അല്ല സോഡിയം ആണ് നമ്മള് നൈഫ് കൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. ഫോസ്ഫറസ് നോൺ മെറ്റൽ ആണ്. ഫോസ്ഫറസിനൊക്കെ ഭയങ്കര ഇതുണ്ട്. ഫോസ്ഫറസ് അറ്റ്മോസ്ഫിയറിലൊക്കെ പതുക്കെ റിലീസ് ചെയ്യാ തീയൊക്കെ വരും. അതിനെ കുറിച്ച് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, രസാണ് കേട്ടോ. പുറത്തു നോക്കണം. ദെൻ അടുത്തത് തേർഡ് ശില്പ വായിച്ചേ. ആ സാർ, ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സാർ എന്റെ ഒരു ഇതില് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് കോപ്പർ അല്ലെങ്കിൽ സിൽവർ അല്ലേ? കോപ്പർ അല്ലെങ്കിൽ സിൽവർ കേട്ടോ. ഓക്കെ, കോപ്പർ, ആ കോപ്പർ ഓർ സിൽവർ റൈറ്റ് കേട്ടോ. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് കേട്ടോ. ഈ പോയിന്റുകളാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അടുത്ത അനഘ വായിച്ചേ. ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. യെസ് സാർ, ലെഡ് ആൻഡ് മെർക്യൂറി. ആ ലെഡ് ആൻഡ് മെർക്യൂറി കേട്ടോ. ഓക്കെ, പുറത്തു നോക്കാം. നമ്മൾ ഈ പോയിന്റ്സുകളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എഴുതിയേക്കുന്നത് എല്ലാം കേട്ടോ. പുറത്തു നോക്കാം. ഇനി നേരത്തെ ചോദിച്ചേക്കുന്ന ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഡയമണ്ട് കേട്ടോ, അപ്പൊ അത് മറക്കരുത്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചു ഹാർഡസ്റ്റ് മെറ്റൽ എന്താ. അപ്പൊ ഈ മെറ്റൽ എന്ന് പറയുന്ന സമയത്ത് അതിന് കറക്റ്റ് ആയിട്ടൊന്നും ഒരു പറഞ്ഞിട്ടില്ല. ഡെൻസിയസ്റ്റ് മെറ്റൽ ഓസ്മിയോ ആണ്. പിന്നെ വരുന്നതാണ് പലേഡിയം, അതുപോലെ ടൈറ്റാനിയം. അതൊക്കെ ഭയങ്കര ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ആണ്. ഇത് ഏകദേശം മൂന്നും സെയിം ആയിട്ട് വരും. ടൈറ്റാനിയം ആണെന്ന് വേണമെങ്കിൽ പറയാം. ടൈറ്റാനിയം അതുപോലെ പലേഡിയം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതാണ്. നിങ്ങൾ ഈ അവഞ്ചേഴ്സ് സീരീസ് കണ്ട് ആണുമായിരിക്കും. അതിൽ ആ തോറൊക്കെ ഉപയോഗിക്കുന്നതിന് ഒക്കെ എല്ലാത്തിനും മെറ്റലിന്റെ പേര് പറയുന്നുണ്ട്. അതിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിലൊക്കെ നോക്കി അറിയാം. ഏതാ വൈബ്രേനിയം? ആ വൈബ്രേനിയം ആരുടെ ഇതിലാ ഉപയോഗിക്കുന്ന? മറ്റേ വൈബ്രേനിയം ഒരു റയറസ്റ്റ് മെറ്റൽ ആണ് ആക്ച്വലി. വൈബ്രേനിയത്തില് കുറച്ച് ഒരു എന്താ പറയാ റേഡിയോ ആക്ടിവിറ്റിയും കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ആക്ച്വലി വരുന്നത്. ഈ ഹാർഡസ്റ്റ് അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് ഈ പലേഡിയം, അതുപോലെ ഓസ്മിയം എന്ന് പറയുന്ന സംഭവം ആ സീരീസിലൊന്നും പറയുന്നില്ല. ആ സമയത്ത് ടൈറ്റാനിയം പറയുന്നുണ്ട്, പലേഡിയം പറയുന്നുണ്ട്, വൈബ്രേനിയം പറയുന്നുണ്ട്, അങ്ങനെയുള്ള എലമെന്റ്സുകൾ ഇതൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി. പിന്നെ അലോയ്സുകൾ നല്ല രീതിയിലൊക്കെ അങ്ങനെ ഒരു എന്താ പറയാ മിത്തിന് ഒരു അല്ലേ ഒരു മിത്താണല്ലോ, ഒരു രസമായിട്ടുള്ള കഥയാണല്ലോ. അപ്പൊ അതിന് ഒരു സപ്പോർട്ടീവ് ആയിട്ട് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ട് അതില് കേട്ടോ. ഓക്കെ, ഓർക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല അല്ല അല്ല, ഹാർഡസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ടൈറ്റാനിയം പറയാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്മിയം പലേഡിയം ഒക്കെ പറയാം. ആക്ച്വലി ഓസ്മിയം ആണ് ഡെൻസിയസ്റ്റ് മെറ്റൽ. എന്താ ഡെൻസിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് 600 kilo ഉണ്ടാവും. ഒരു നോട്ട്ബുക്ക്, സാധാ നോട്ട്ബുക്ക്, ഇതുപോലെയുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു ചെറിയ നോട്ട്ബുക്ക് ഇല്ലേ, ഒരു മിനിറ്റ് കുറച്ചിന്റെ ബുക്ക് അല്ലേ, ഇതുപോലത്തെ ഒരു നോട്ട്ബുക്ക് ഓസ്മിയം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഇത്രയേ ഉള്ളൂ. അത് ഏകദേശം 600 kilo മുകളിൽ ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ ഒന്ന് ആലോചിച്ചു, ഒരു പേന എന്ന് പറഞ്ഞാൽ 30 kilo ഉണ്ടാവും. ഒരു പേന അത്രയും ഷേപ്പ് ഉള്ള ഓസ്മിയം എടുക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റേ തോറിന്റെ ഇതൊക്കെ പറയുന്ന പോലെ പൊന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ, കുറച്ചുകൂടി വലുതാണെങ്കിൽ പോലും. അപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതിന്റെ അത്രയും വലുപ്പമുള്ള ഓസ്മിയം ഡെൻസിയസ്റ്റ് എലമെന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബോൾ വെച്ച് ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കാം? സാധാരണ നോട്ട്ബുക്ക്, വലിയ ബുക്ക് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ബുക്ക് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 600 മുകളിൽ പോകും. ഒരു പേനയുടെ അത്രയും ഷേപ്പ് ഉള്ള ഓസ്മി എടുത്തു കഴിഞ്ഞാല് 30 kilo മുകളിൽ പോകും അല്ലെ. അപ്പൊ നോർമലി ഒരു എന്താ പറയാ ഇത്തിരി കൂടി രണ്ട് പേന എന്ന് പറഞ്ഞാൽ ഒരു 60 kilo വരുന്നത്. അപ്പോ അല്ലേ ഓർത്ത് നോക്കുക. അപ്പൊ ഈ ജിംനേഷ്യം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എളുപ്പമായി അല്ലെ, ഒരു ചെറിയൊരു തിന്നു മതി അല്ലെ, ഒരു എന്താ പറയാ ഒരു ചെറിയൊരു സ്റ്റിക്കിന്റെ അത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആകും ഒരു 4 kilo 5 kilo ഒക്കെ. മനസ്സിലായി?
എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ്, ചെറിയൊരു ബോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവും അതൊരു 20 kilo അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കയ്യിൽ ഇത്ര ഒരു ബോളുണ്ട്, അത് കയ്യിലേക്ക് തരുമ്പോൾ നിങ്ങൾ കൈ പോകും, ആ രീതിയിലൊക്കെ വിലയുണ്ട്. വാല്യുബിൾ ആണ് ആക്ച്വലി, പക്ഷെ റെയർ ആണ്, ഡെൻസിസ്റ്റ് ആണ് കേട്ടോ. അതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇത് മാത്രമല്ല കേട്ടോ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി മെറ്റലിൽ തന്നെ. അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട് ആക്ച്വലി. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളിലും തന്നെ തോറിയൊക്ക, തോറിയം 450 എന്ന് പറയുന്ന വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു തോറിയത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഡോട്ട് മതി. ആ ഡോട്ടിന്റെ അത്രയുള്ള ഇത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ ആൾക്കാരെ കില്ല് ചെയ്യാം, അത്രക്കധികം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, രസമാണ്. ഇപ്പൊ എന്തായാലും എക്സാം ഒക്കെ അല്ലേ, എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം, രസമാണ് വരുന്നത്. പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ പറയാം കേട്ടോ, പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അയച്ചാൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു എന്ന്. മറ്റേ ഇത് മെത്ത് അവഞ്ചേഴ്സ് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുള്ളൂ, അത് റിയൽ അല്ല നിങ്ങൾക്കറിയാലോ. എന്നാലും അത് എഴുതിയേക്കുന്ന ആൾക്കാർ ഇതുപോലെ കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്, പല ഐഡിയും പറയുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ചൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി, വരുന്നത് ഒരു സപ്പോർട്ടീവ് ആയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളൂ നേരത്തെ ചോദിച്ചുകൊണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിബിൾ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ആക്കാൻ പറ്റുന്ന ഡക്റ്റൈൽ അല്ലെ, തിൻ വയേഴ്സ് അല്ലെ, തിൻ വയേഴ്സ്. അപ്പൊ അത്രയുള്ളൂ ഈ ഒരു ഏരിയയിൽ വരുന്ന ടോപ്പിക് ആയിട്ട് വരുന്നത്. ആക്ടിവിറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പൊ ഫസ്റ്റ് ഏരിയ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ നമ്മളൊന്ന് പഠിച്ചേക്കണം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ എഴുതി. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ, പിന്നെ ഇതിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അതിൽ ഓർത്തു നോക്കാം, എല്ലാ എക്സാമിനും ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സെപ്ഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും ഇത് രണ്ട് ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് എക്സെപ്ഷൻ മാറിപ്പോകരുത്, അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് അവരൊക്കെ ചോദിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ലസ്ട്രസ് ആയ നോൺ മെറ്റൽ പല കുട്ടികളും തെറ്റിക്കാറുണ്ട്, പലരും ഡയമണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. ഓർത്തു നോക്കുക, ലസ്ട്രസ് ആയിട്ടുള്ള നോൺ മെറ്റൽ അയഡിൻ മാത്രമാണ്, ഡയമണ്ട് ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. അപ്പൊ അത് പറയരുത്, അയഡിൻ ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് ഈസ് എ ലസ്ട്രസ് കേട്ടോ. അത് പല കുട്ടികളും തെറ്റിക്കാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നോൺ മെറ്റൽ ആണ് ലസ്റ്റർ അല്ലെ, നല്ല ഭംഗിയിൽ ഷൈൻ ചെയ്യുന്ന നോൺ മെറ്റൽ ആയിട്ട് നിൽക്കുന്നത് അയഡിനെ പറയാവൂ. അതേസമയത്ത് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആണ് അല്ലെ, അലോട്രോഫിക് ഫോം ആണ്. അതിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ് അത് അങ്ങനെ ലസ്റ്റർ ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറയരുത്, എറേഴ്സ് വരുന്ന ഒരു ഏരിയ ഒന്ന് പറഞ്ഞു മാത്രമുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ കേട്ടോ. എല്ലാവരും എഴുതി വെച്ചേ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മെയിൻ ആയിട്ട് വരുന്ന ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മെറ്റല് ആദ്യം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ള രീതിയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ നമുക്കറിയാവുന്ന സോഡിയം അതുപോലെയുള്ള മെറ്റലുകൾ വളരെ റാൻഡം ആയിട്ട് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് എന്താവും, കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും, മെറ്റൽ ഓക്സൈഡ്സുകൾ ഫോം ചെയ്യും. അപ്പൊ ആ മെറ്റൽ ഓക്സൈഡ്സിന്റെ നേച്ചറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മെറ്റൽ ഓക്സൈഡ്സ് ജനറലി ഡാഷ് നേച്ചർ ആണ്. മെറ്റൽ ഓക്സൈഡ്സ് എന്ത് നേച്ചർ ആയിരിക്കും? ജനറലി മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എൻ എ റിയാക്ട് വിത്ത് ഓക്സിജൻ ആണെങ്കിൽ Na2O വരും. അത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ Na ഒഴിച്ചു വിടും, എന്ന് പറഞ്ഞാൽ ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ആണ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സിന് ആൽക്കലൈൻ നേച്ചർ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ബേസിക് നേച്ചർ ആണ് വരുന്നത്. അതാണ് ആക്ച്വലി മെയിൻ ആയിട്ട് ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ മെറ്റൽ റിയാക്ട് വിത്ത് ബേൺ വിത്ത് എയർ അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെറ്റലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്, അതിൽ എങ്ങനെയാണ് മെറ്റൽ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് വരും, മെറ്റൽ ഓക്സൈഡ്സിന് ഡാഷ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ആൽക്കലി ആൽക്കലി നേച്ചർ കേട്ടോ. ഓക്കെ, അപ്പൊ ആൽക്കലി മെറ്റൽ എന്നാണ് അതിനെ കൊണ്ട് അതിനെ പറയാറ് ആക്ച്വലി. ഇനി നോൺ മെറ്റൽ, നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൾഫർ, അതുപോലെ നൈട്രജൻ, കാർബൺ. കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. അത് വാട്ടറിൽ ഇട്ടാൽ എന്ത് കിട്ടും? സോഡ കിട്ടും. അത് എന്ത് നേച്ചറാണ്? അസിഡിക് നേച്ചറാണ്. അപ്പൊ ഓർത്തു വെക്കാം, നോൺ മെറ്റൽ ഓക്സൈഡിന് അസിഡിക് നേച്ചർ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ആംഫോട്ടറിക് നേച്ചർ. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? രണ്ടാൾക്കാരുടെ ക്യാരക്ടർ സ്റ്റിസ് കാണിക്കും, ആരുടെയൊക്കെയാണ്? ആസിഡ് ആസ് വെൽ ആസ് ബേസ് കേട്ടോ. അപ്പോ മെറ്റൽ ഓക്സൈഡ്സ്, ചില മെറ്റൽ ഓക്സൈഡ്സ് ആസിഡിന്റെയും ബേസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അലോട്രോഫിക് എന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ വരുന്നതാണ് AL2O3, അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നതും, അതുപോലെ സിങ്ക് ഓക്സൈഡ്, രണ്ട് എക്സാമ്പിൾ ആണ്
നമുക്ക് വരുന്നത്. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. അപ്പൊ എല്ലാവരും എഴുതി വെച്ചോ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. അതിന്റെ റിയാക്ഷൻസ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. നമുക്ക് എഴുതാം. എല്ലാവരും ഹെഡിങ് എഴുതി വെക്കുക, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. അതിന്റെ അണ്ടറില് സബ് ഹെഡിങ് വൺ എന്ന് എഴുതിയിട്ട് സബ് ഹെഡിങ് എഴുതി വെക്കുക, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ എന്ന് എഴുതണം, അതിന്റെ താഴെ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ഇത് ഇവിടെ എഴുതിയേക്കുന്ന പോലെ എഴുതണ്ട, ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ, ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ, ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ. Almost all metals combine with oxygen to form metal oxide. നിങ്ങൾ എഴുതണം കേട്ടോ, ഫുൾ ആയിട്ട് എഴുതണം. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, അതാണ് ഹെഡിങ്. അതിൽ ഫസ്റ്റ് സബ് ഹെഡിങ് ആണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ സബ് ഹെഡിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്. To form metal oxides. Okay. Then example എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് examples ഇതുപോലെ എഴുതണം. Example. എന്നിട്ട് ഈ example, ഈ example ഒന്ന് എഴുതാം. 2Cu plus O2 gives 2CuO. Definition ഒരു പ്രശ്നം ഒന്ന് പറയാമോ? ഒന്നും കൂടി പറയാം കേട്ടോ, ഒന്ന് എഴുതി വെച്ചു. Almost all metals combine with oxygen to form metal oxides. Almost all metals combine with oxygen to form metal oxides. എന്നിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതണം. 2Cu plus O2 gives 2CuO. അതുപോലെ 4Al plus 3O2 gives 2Al2O3. രണ്ട് എക്സാമ്പിൾ എഴുതണം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് എക്സാമ്പിൾസ് ആണ്, ആ രണ്ട് എക്സാമ്പിൾസും എഴുതണം. സാർ അതൊന്ന് സൂം ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നില്ല. 2Cu plus O2 gives 2CuO. 4Al plus 3O2 gives Al2O3. അപ്പോൾ കോപ്പർ ഓക്സൈഡും Al2O3 ആണ്. അപ്പൊ നമ്മൾ അല്ലെ ആദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു രണ്ട് എക്സാമ്പിൾ എഴുതി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന മെറ്റലുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അയേൺ അല്ലേ നമ്മുടെ വീടുകളിലൊക്കെ കൂടുതൽ കാണുന്ന, സോഡിയോ അങ്ങനെയൊന്നുമില്ല, അയേൺ, അതുപോലെ കോപ്പർ, അലൂമിനിയം അങ്ങനെയുള്ള മെറ്റലുകൾ, ഇതിന്റെ ഓക്സൈഡ്സുകൾ ജനറലി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിസോൾവ് ആകുമോ? ഇല്ല സർ, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, ഇല്ല. അപ്പൊ അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. അടുത്ത പോയിന്റ് ആദ്യം നമ്മളൊരു ഡെഫിനിഷൻ എഴുതി, എക്സാമ്പിൾ എഴുതി, അടുത്ത പോയിന്റ്
മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് നമ്മള് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ആകുന്ന സോലുബിൾ ആകുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം ഒക്കെയാണ്. സോഡിയം പൊട്ടാസ്യം ഒക്കെ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ മെറ്റൽ ഓക്സൈഡ്സുകൾ എന്ത് ചെയ്യും, വാട്ടറിൽ സോലുബിൾ ആകും കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റ് എഴുതി വെക്കാം. മെറ്റൽ ഓക്സൈഡ് ലൈക്ക് സോഡിയം പൊട്ടാസ്യം, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെച്ചു കേട്ടോ. മെറ്റൽ ഓക്സൈഡ് ലൈക്ക് സോഡിയം, മെറ്റൽ ഓക്സൈഡ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം, മെറ്റൽ ഓക്സൈഡ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം സോലുബിൾ ഇൻ വാട്ടർ, സോലുബിൾ ഇൻ വാട്ടർ, അടുത്ത പോയിന്റ് കേട്ടോ. മെറ്റൽ ഓക്സൈഡ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം സോലുബിൾ ഇൻ വാട്ടർ, സോലുബിൾ ഇൻ വാട്ടർ. എന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എഴുതിയിരിക്കുന്ന പോയിന്റ് എക്സാമ്പിൾ ആണ് എഴുതുന്ന ഈ രണ്ട് പോയിന്റ്, രണ്ട് ഇക്വേഷൻസ് ഉണ്ടോ. സോഡിയത്തിന്റെ മെറ്റൽ ഓക്സൈഡ് എന്താ, എൻ എ ടു ഒ, അത് വാട്ടറിലായിട്ട് റിയാക്ട് ചെയ്യും. എച്ച് ടു ഒ ടു എൻ എ ഒ എച്ച് കെ ടു ഒ പ്ലസ് എച്ച് ടു ഒ ഈസ് ടു കെ ഒ എച്ച്. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ ആയിട്ട് വരുന്നത് അടുത്ത പോയിന്റ് നമ്മൾ എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കണം, ജനറലി, ജനറലി അടുത്ത പോയിന്റ് കേട്ടോ. ജനറലി മെറ്റൽ ഓക്സൈഡ്, ജനറലി മെറ്റൽ ഓക്സൈഡ് എക്സിബിറ്റ് ആൽക്ലൈൻ നേച്ചർ. ജനറലി മെറ്റൽ ഓക്സൈഡ് എക്സിബിറ്റ് ആൽക്കലൈൻ നേച്ചർ എന്ന് പറഞ്ഞ ബേസിക് നേച്ചർ കേട്ടോ. ആൽക്ലൈൻ എന്ന് പറയുന്ന വേർഡ് ആൽക്ലൈ എന്ന് പറഞ്ഞ സോലുബിൾ ബേസിനെയാണ് ആക്ച്വലി കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ജനറലി മെറ്റൽ ഓക്സൈഡ് എക്സിബിറ്റ് ആൽക്ലൈൻ നേച്ചർ അല്ലെങ്കിൽ ബേസിക് നേച്ചർ എന്ന് ബ്രാക്കൽ എഴുതാം. അപ്പൊ മെറ്റൽ ഓക്സൈഡ് ജനറലി എന്താണ്, ആൽക്ലൈൻ നേച്ചർ ആണ്. മെറ്റൽ ഓക്സൈഡ് ജനറലി എക്സിബിറ്റ് ആൽക്ലൈൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ് ജനറലി എക്സിബിറ്റ് ആൽക്ലൈൻ. അടുത്ത പോയിന്റ് എഴുതി വെക്കാം, അടുത്ത പോയിന്റ് എഴുതി വെക്കാം. സം മെറ്റൽ ഓക്സൈഡ്, സം മെറ്റൽ ഓക്സൈഡ്, സം മെറ്റൽ ഓക്സൈഡ്, അടുത്തൊരു പോയിന്റ് കേട്ടോ. സം മെറ്റൽ ഓക്സൈഡ് സച്ച് ആസ് അലൂമിനിയം ഓക്സൈഡ്, such as aluminium oxide, comma zinc oxide, comma zinc oxide, comma zinc oxide show both acidic as well as basic behavior, show both acidic as well as basic behavior, acidic as well as basic behavior. Acidic as well as basic behavior. Some metal oxides such as aluminium oxide,
comma, zinc oxide show both acidic as well as basic behavior. Full stop. Such metal oxide which react with both acid, such metal oxide ellavaru edana ota endengilum ketralinga repeat cheyam parayanam such metal oxide such metal ezhudhi athram such metal oxide which react with both acids acid as well as base to produce salt and water are known as amphoteric oxide Sir, amphoteric oxide. Hello, sir. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ എനിക്ക് ലാഗ് ആയിരുന്നു. സർ ആർ നോൺ ആസ് ആംഫോട്ടറി AMPHOTERIC സാർ ആംഫോട്ടറി പിന്നെ സാർ ഏതോ ഒരു വേർഡ് പറഞ്ഞല്ലോ അതോ ചോദിച്ചു ആംഫോട്ടറിക് ഓക്സൈഡ് ഓക്കെ സാർ എത്ര സമയം ഇതിൽ എഴുതിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ എഴുതാൻ പറ്റുന്നത് എന്ത് പറ്റിയെന്നാകോ ആംഫോട്ടറിക് ഓക്സൈഡ് എന്നിട്ടോ അതിന്റെ താഴെ ആംഫോട്ടറിക് ഓക്സൈഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് അലൂമിനിയത്തിന്റെ ഒരു റിയാക്ഷൻസ് എഴുതാനുണ്ട് നമുക്ക് ആ റിയാക്ഷൻ ഇങ്ങനെ എഴുതണം Al2O3 പ്ലസ് 6HCl ഗീവ്സ് 2AlCl3 പ്ലസ് 3H2 എക്സാമ്പിൾ ആംഫോട്ടറിക് ഓക്സൈഡില് അലൂമിനിയം ഓക്സൈഡ് ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാകുന്നു ഉണ്ടോ കെവ ന്യൂട്രൽ പോലെ അതുപോലെ Al2O3 ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും Al2O3 പ്ലസ് 2NaOH NaOH ബേസ് ആണ് അല്ലെ അങ്ങനെ ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും എന്ത് ഫോം ചെയ്യും 2NaAlO2 അതൊരു സോൾട്ട് ആണ് ആക്ച്വലി പ്ലസ് എന്ത് വരും H2 ഈ രണ്ട് റിയാക്ഷൻ അതിന് എക്സാമ്പിൾ ആയിട്ട് ആംഫോട്ടറിക് ഓക്സൈഡ്സുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതണം കേട്ടോ വേഗം എടുത്ത് എഴുതണം കേട്ടോ അപ്പൊ ആംഫോട്ടറിക് ഓക്സൈഡ് Al2O3 ആണ് എന്തുകൊണ്ടോ Al2O3 ആരായിട്ട് റിയാക്ട് ചെയ്യും ആസിഡ് ആയിട്ടും അതുപോലെ ബേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു എന്നുള്ള ഒരു സെക്ഷൻ ആണ് ഇനി നമ്മൾ അടുത്ത പോയിന്റ് ഇവിടെ ഉള്ളതാണ് സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്താണ് ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യും ഓക്സിജൻ ആയിട്ട് അതുകൊണ്ട് അതേ കെപ്റ്റിൻ ഇമേഴ്സ്ഡ് ഇൻ എ കെറോസിൻ ആണ് കേട്ടോ അടുത്ത പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ എല്ലാവരും എഴുതി വെക്കാം സോഡിയം പൊട്ടാസ്യം റിയാക്ട് വെരി ഈസിലി വിത്ത് O2
സോഡിയം പൊട്ടാസ്യം റിയാക്ട് വെരി ഈസിലി വിത്ത് O2. സോ ദേ ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ. ഈ പോയിന്റ് ആണ് കേട്ടോ, എല്ലാവരും എഴുതണം കേട്ടോ. സോഡിയം പൊട്ടാസ്യം റിയാക്ട് വെരി ഈസിലി വിത്ത് O2. സോ ദേ ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ. സോഡിയം പൊട്ടാസ്യം റിയാക്ട് വെരി ഈസിലി വിത്ത് ഓട്ടു, സോ ദേ ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ. എന്തോ ചോദിച്ചല്ലോ സാർ, കെപ്റ്റ് എന്താ സാർ പറഞ്ഞു? സോ ദേ ആർ കെപ്റ്റ് കെപ്റ്റ് ആ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ. ഇവിടെ അതേപോലെ കേട്ടോ, ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ. കെറോസിനിലായിരിക്കും അതിനെ എടുത്തു വെക്കുക അല്ലെ. നമ്മള് അല്ലാതെ സോഡിയം ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും അറ്റ്മോസ്ഫിയറിൽ കുറച്ച് വാട്ടറിന്റെ പ്രസൻസിൽ പെട്ടെന്ന് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും, ഫയർ ഉണ്ടാവും അല്ലെ. ആക്സിഡന്റൽ ഫയർ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. നെക്സ്റ്റ് പോയിന്റും എഴുതാനുള്ള മെഗ്നീഷ്യം അലൂമിനിയം സിങ്ക് പി ബി ഫോം തിൻ ലെയർ ഓഫ് ഓക്സൈഡ് കേട്ടോ. അടുത്ത പോയിന്റ് ഒന്ന് എഴുതി വെക്കാം. മെഗ്നീഷ്യം അലൂമിനിയം സിങ്ക്, മെഗ്നീഷ്യം അലൂമിനിയം സിങ്ക് പി ബി എന്ന് പറഞ്ഞ ലെഡ് എന്നാണ്. ഫോം പി ബി ലെഡ് ഫോം തിൻ ലെയർ ഓഫ് ഓക്സൈഡ്, തിൻ ലെയർ ഓഫ് ഓക്സൈഡ്. സാർ എന്റെ ഇന്റർനെറ്റ് ലാഗ് ആവുമായിരുന്നു സാർ, സെക്കൻഡ് ലൈൻ പറഞ്ഞൊന്നും കേട്ടില്ല. ആ അടുത്ത പോയിന്റ് പറഞ്ഞു ഇതാണ് കേട്ടോ, മെഗ്നീഷ്യം അലൂമിനിയം സിങ്ക് ലെഡ് ഫോം തിൻ ലെയർ ഓഫ് ഓക്സൈഡ്. ഇവരുടെയൊക്കെ സർഫസിൽ തിൻ ലെയർ ആണ്, ഓക്സിജന്റെ ഒക്കെ ഒരു തിൻ ലെയർ ഫോം ചെയ്യും കേട്ടോ. കേട്ടോ, എന്നിട്ട് അവിടെ ബ്രാക്കൽ എഴുതി വെക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊട്ടക്റ്റീവ് ലെയർ കേട്ടോ, പ്രൊട്ടക്റ്റീവ് ലെയർ. ഇതിനെന്താ വിളിക്കുക ഇങ്ങനെ തിൻ ലെയർന പ്രൊട്ടക്റ്റീവ് ലെയർ കേട്ടോ. പ്രിവെന്റ് ദ മെറ്റൽ ഫ്രം ഫർദർ ഓക്സിഡേഷൻ എന്നാ പറയാ കേട്ടോ, അങ്ങനെയാണ് എഴുതി വെച്ചത്. പ്രൊട്ടക്റ്റീവ് ലെയർ പ്രിവെന്റ് ദ മെറ്റൽ ഫ്രം ഫർദർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ അലൂമിനിയം ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെ, അലൂമിനിയത്തിന്റെ ഒക്കെ ബോഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ പുറത്ത് ഈ തിൻ ഓക്സൈഡ് ലെയർ ഉണ്ടാവും. അപ്പൊ അത് ഫർദർ കൊറോഷൻ, പിന്നീട് കൊറോഷൻ ഉണ്ടാവുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യും, തനിയെ പ്രിവെന്റ് ചെയ്യും കേട്ടോ. അത് നല്ലതാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊട്ടക്റ്റീവ് ഓക്സ്, പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് എഴുതിയാൽ മതി. പ്രൊട്ടക്റ്റീവ് ലെയർ പ്രിവെന്റ് ദ മെറ്റൽ ഫ്രം ഫർദർ ഓക്സിഡേഷൻ, അത് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം കേട്ടോ. പ്രൊട്ടക്റ്റീവ് ലെയർ പ്രിവെന്റ് ദ മെറ്റൽ ഫ്രം ഫർദർ ഓക്സിഡേഷൻ. അപ്പൊ ഇത്ര എഴുതിയ സമയത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ നോക്കിയേ, കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ, അതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. എന്താണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞത്. ആ പോയിന്റ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരുന്നതാണ്, അടുത്ത ഹെഡിങ് ആണ് റിയാക്ഷൻ വിത്ത് വാട്ടർ കേട്ടോ. അപ്പൊ ആരാ റിയാക്ട് ചെയ്യണെന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. എന്താണ് മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ സെക്കൻഡ് കെമിക്കൽ പ്രോപ്പർട്ടിയില സെക്കൻഡ് സബ് ഹെഡിങ് കേട്ടോ. അപ്പൊ ഹെഡിങ് ആണ് ഇനി മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെച്ചു. മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ അതാണ് അടുത്ത ഹെഡിങ് ആയിട്ട് വരുന്നത്. അപ്പോ ഇവിടെ വന്ന സമയത്ത് നമുക്കറിയാം ജനറലി മെറ്റലുകള് റിയാക്ട് ചെയ്യണ സമയത്ത് മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെയാണ് വരുന്നത് ജനറൽ ഫോർമാറ്റില് വരുന്ന സമയത്ത്. അപ്പോ ആ ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ട്, പക്ഷെ ചില മെറ്റലുകള് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യ പോലും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനൊരു കാറ്റഗറൈസേഷൻ പോലെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇതിന്റെ സബ് പോയിന്റ് ആയിട്ട് ഫസ്റ്റ് എഴുതി വെക്കുക മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ, മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ അണ്ടർലൈൻ ചെയ്യാം. അപ്പോ ഒന്നുകൂടി പറയാം, മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ എന്ന് അണ്ടർലൈൻ ചെയ്തു, അതിന്റെ താഴെ 1, 2, 3 പോയിന്റ്സുകളായിട്ട് എഴുതി പൊക്കോണം. മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ, കോൾഡ് വാട്ടർ ആയിട്ട് ആരാണ് റിയാക്ട് ചെയ്യുന്നത്? മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ.
അതിന്റെ താഴെ എഴുതി വെക്കാം. പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് വയലന്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് വയലന്റ്ലി വിത്ത് react violently with cold water. violently react with cold water. എന്നിട്ട് എക്സാമ്പിളുകൾ, ഈ രണ്ട് എക്സാമ്പിൾ പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും ഈ എക്സാമ്പിൾ ഇതുപോലെ എഴുതണം. ഇത് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ പ്ലസ് ഹീറ്റ് എനർജി എന്ന് എഴുതണം കേട്ടോ, പ്ലസ് ഹീറ്റ്. ഇതിനെഴുതണം പ്ലസ് ഹീറ്റ്. പൊട്ടാസ്യം സോഡിയം ആണ്, ഹീറ്റ് എനർജി വരും എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം എടുത്ത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാല് 2KOH പ്ലസ് ഹീറ്റ്, H2 പ്ലസ് ഹീറ്റ് ആണ് കേട്ടോ. H2 വേറെ ആണ്, ഹൈഡ്രജൻ ആണ് കേട്ടോ, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹീറ്റ് എനർജി വരും. അപ്പോ 2Na പ്ലസ് 2H2O ഗിവ്സ് 2NaOH പ്ലസ് H2 പ്ലസ് ഹീറ്റ് എനർജി. അപ്പൊ നമ്മളിപ്പോ എഴുതിയേക്കുന്ന ഒന്നുകൂടി പറയാം, കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യമാണ് പറയാം കേട്ടോ. കോൾഡ് വാട്ടർ ആണ് ഇപ്പോ നമ്മള് കഴിഞ്ഞത്. അടുത്ത സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്, നോർമൽ വാട്ടർ ആയിട്ട് ആരാണ് റിയാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വരുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം, റിയാക്ഷൻ വിത്ത് നോർമൽ വാട്ടർ, അല്ലെങ്കിൽ എന്താണ് അല്ലെ വാട്ടർ, റിയാക്ഷൻ വിത്ത് നോർമൽ വാട്ടർ, റിയാക്ഷൻ വിത്ത് നോർമൽ വാട്ടർ. റിയാക്ഷൻ വിത്ത് നോർമൽ വാട്ടർ കണ്ടല്ലേ ചെയ്യുക അതിന്റെ താഴെ, ആരാണ് നോർമൽ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുക കേട്ടോ. സോഡിയം പൊട്ടാസ്യം അപ്പൊ എല്ലാവരായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെ, നോർമൽ വാട്ടർ ആയിട്ടൊക്കെ സോഡിയം പൊട്ടാസ്യം വരും. കോൾഡ് വാട്ടറിൽ മാത്രമല്ല അല്ലെ നോർമൽ വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. പക്ഷെ ഓർത്തു വെക്കാം, കോൾഡ് വാട്ടറിൽ ആര് റിയാക്ട് ചെയ്യില്ല ഇനി വരുന്ന ആള് അല്ലെ. അപ്പോ ഓർത്തു വെക്കുക, അടുത്തത് വരുന്നത് കാൽസ്യം ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ എഴുതി വെച്ചോ, കാൽസ്യം കാൽസ്യം റിയാക്ട് വിത്ത് വാട്ടർ, കാൽസ്യം റിയാക്ട് വിത്ത് വാട്ടർ, കാൽസ്യം റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. To produce hydrogen gas and corresponding hydroxide and corresponding hydroxide and calcium hydroxide and calcium hydroxide and calcium hydroxide and calcium hydroxide. So magnesium cold water ആയിട്ട് റിയാക്ട് ചെയ്യില്ല, വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ ഉണ്ടോ. അപ്പോ ആദ്യം എന്താണ് കോൾഡ് വാട്ടർ, പിന്നെ വാട്ടർ, ആ രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പോയിന്റ് കൂടി എഴുതി വെക്കണം. അപ്പോ രണ്ടാമത്തെ ഹെഡിംഗ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്, ഇവിടെ ഒരു പോയിന്റ് കൂടി എഴുതി വെക്കണം. കാൽസ്യം സ്റ്റാർട്ട് ഫ്ലോട്ടിംഗ്, കാൽസ്യം സ്റ്റാർട്ട് ഫ്ലോട്ടിംഗ്, കാൽസ്യം സ്റ്റാർട്ട് ഫ്ലോട്ടിംഗ് ബിക്കോസ് ബിക്കോസ് കാൽസ്യം സ്റ്റാർട്ട്സ് floating because the bubble of hydrogen gas form the bubble of hydrogen gas the bubble of hydrogen gas form the bubble of hydrogen gas form stick to the surface of the metal. കാൽസ്യം സ്റ്റാർട്ട് ഫ്ലോട്ടിംഗ്, ഇങ്ങനെ ചെയ്യുമ്പോൾ കാൽസ്യം ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. എന്തുകൊണ്ടാണ് ഫ്ലോട്ടിംഗ്? ബിക്കോസ് ദ ബബിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫോം സ്റ്റിക് ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ, സ്റ്റിക് ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ, സ്റ്റിക് ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ, സ്റ്റിക് ടു ദ സർഫസ് ഓഫ് ദി മെറ്റൽ. അപ്പോ ഇപ്പോ നമ്മൾ കഴിഞ്ഞത് കോൾഡ് വാട്ടർ, അത് കഴിഞ്ഞാൽ വാട്ടർ,
ഇനി നമ്മൾ എഴുതുന്ന ഹോട്ട് വാട്ടർ ആണ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെക്ക, മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ. മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ. അതിന്റെ താഴെ എഴുതാം, എക്സാമ്പിൾ മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം ഇപ്പൊ കാൽസ്യത്തിന്റെ ഇക്വേഷൻ എഴുതണം കേട്ടോ, ഞാൻ സോറി വിട്ടുപോയി, കാൽസ്യത്തിന്റെ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഈ ഇക്വേഷൻ എഴുതണം കേട്ടോ. എവിടെയെങ്കിലും സ്പേസിൽ ഒന്ന് ഒക്യുപ്പ് ചെയ്ത് കാൽസ്യത്തിന്റെ ഇക്വേഷൻ എഴുതണം. Ca+2H2 gives CaOH2 + H2. Less violent ആണ്, കേട്ടോ. ദെൻ അടുത്താണ് നമ്മൾ പറയുന്ന ഹോട്ട് വാട്ടർ, കേട്ടോ. മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ. അതിൽ എക്സാമ്പിൾ മെഗ്നീഷ്യം ആണ് കേട്ടോ. മെഗ്നീഷ്യം എന്നിട്ട് അതിന് ഇക്വേഷൻ എഴുതിയാൽ മതി. എക്സാമ്പിൾ മെഗ്നീഷ്യം ആണ് ഹോട്ട് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. Mg+H2O അവിടെ ഹോട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാൻ നോക്കാം കേട്ടോ. ഹോട്ട് വാട്ടർ എന്നൊക്കെ എഴുതി വെക്കാം. അപ്പൊ എന്ത് വരും? Mg+H2O gives MgOH2 + H2. ദെൻ അടുത്തത് എഴുതി വെക്കുക, മെറ്റൽ റിയാക്ട് വിത്ത് സ്റ്റീം ഓൺലി. സ്റ്റീം ആണ് കേട്ടോ, സ്റ്റീം ഓൺലി. എക്സാമ്പിൾ മൂന്നെണ്ണമാണ്, അലൂമിനിയം, സിങ്ക്, അയൺ, കേട്ടോ. AL, ZN, Fe. നാല് ഹെഡിങ്ങുകളുടെ അണ്ടറിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. AL, ZN, Fe. AL, ZN, Fe. ദെൻ അതിന്റെ രണ്ട് എക്സാമ്പിളുകൾ, രണ്ട് ഇക്വേഷൻസും എഴുതണം കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസ് എഴുതണം. മെറ്റൽ റിയാക്ട് വിത്ത് സ്റ്റീം ഓൺലി, ഏതൊക്കെയാണ് എക്സാമ്പിൾ? AL, ZN, Fe. എന്നിട്ട് അവര് റിയാക്ട് ചെയ്യാണ്. 3H2 എന്നൊക്കെ എഴുതുമ്പോൾ അത് സ്റ്റീം ആണ് കേട്ടോ. ഇതിന്റെ താഴെ ഓർത്ത് വെക്കാൻ സ്റ്റീം ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സ്റ്റീം അല്ലെങ്കിൽ ഗ്യാസ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ആണെന്നൊക്കെ അറിയാമല്ലോ, അല്ലെങ്കിൽ സ്റ്റീം എന്നൊക്കെ എഴുതി വെച്ചേക്കണം. Al2O3 + 3H2, Fe2O3, Fe3O4 + 4H2. അപ്പോ എഴുതുന്നത് മെറ്റൽ റിയാക്ട് വിത്ത് അല്ലേ, സ്റ്റീം ഓൺലി. AL, ZN, Fe ഇക്വേഷൻ എഴുതിയെന്ന് കരുതാം എല്ലാവരും. അത് കഴിഞ്ഞ ലാസ്റ്റ് പോയിന്റ് ആരുമായിട്ട് റിയാക്ട് ചെയ്യാത്ത സ്റ്റീം പോലും എഴുതിക്കോട്ടോ. 3Fe + 4H2O ഗ്യാസ്, Fe3O4 + 4H2. എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ചില മെറ്റലുകൾ ഉണ്ട്. അതാണ് നമ്മുടെ കോപ്പർ, അതുപോലെ ഗോൾഡ്, സിൽവർ. ഇത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റലാണ്. അതുകൊണ്ടാണ് നമ്മൾ AC ഒക്കെ അല്ലേ, ഇപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കി അറിയാം, AC ഫ്രിഡ്ജിലൊക്കെ അവർ പറയുന്നുണ്ട് കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പണ്ട് അലൂമിനിയം ഒക്കെയാണ്, അലൂമിനിയം ഒക്കെ സ്റ്റീം അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രീം ക്ലൈമറ്റുകളൊക്കെ വരുന്ന സമയത്ത് അവര് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് അപ്പൊ അന്നത്തെ ഒക്കെ 3 വർഷം വാറന്റി ഒക്കെ ഉണ്ടാവുള്ളായിരുന്നു അല്ലേ. ഇപ്പൊ കോപ്പറിന്റെ ഒക്കെ 10 ഇയേഴ്സ് വാറന്റി ആണ് മിക്ക AC കൾക്ക് കൂടുതലും. കാരണം എത്ര നാൾ കഴിഞ്ഞാലും അതില് ഇതുപോലെ കൊറോഷൻ അല്ലെങ്കിൽ ഒരു വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് കോപ്പർ ഒക്കെ വരുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് അതാണ് എഴുതി വെച്ചോട്ടോ. നെക്സ്റ്റ് പോയിന്റ്, മെറ്റൽ സച്ച് ആസ് ലെഡ് കോപ്പർ സിൽവർ ആൻഡ് ഗോൾഡ് ലെഡ് എന്ന് പറഞ്ഞ PB കേട്ടോ. മെറ്റൽ സച്ച് ആസ് ലെഡ് കോപ്പർ സിൽവർ എന്ന് പറഞ്ഞ AG, then gold എന്ന് പറഞ്ഞ AU, ഓറിയലിയം gold, do not react with water at all. ഇതാണ് നമ്മള് മെയിൻ ആയിട്ട് ഈ
സെക്ഷൻസ് അല്ല അല്ലെ, ജനറൽ ആയിട്ട് നമ്മൾ ഓർത്തു വെക്കുന്ന കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അല്ലെ, മെറ്റൽ റിയാക്ട് വിത്ത് ഓക്സിജൻ, റിയാക്ഷൻ വിത്ത് വാട്ടർ, റിയാക്ഷൻ വിത്ത് വാട്ടർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ആണ് കേട്ടോ. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെച്ചു തേർഡ് മെയിൻ ഹെഡിങ് കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞ മെറ്റൽ റിയാക്ട് വിത്ത് ഓക്സിജൻ. സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു, മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ. തേർഡ് ഹെഡിങ് ആണ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. തേർഡ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്, വേഗം എഴുതുക കേട്ടോ. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ് ഉള്ളു. ആദ്യത്തെ പോയിന്റ് ഇതാണ്, മെറ്റൽ പ്ലസ് ഡൈലൂട്ട് ആസിഡ് ഗീവ്സ് മെറ്റൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. നമ്മൾ നേരത്തെ ഇതിനു മുമ്പത്തെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച അതേ പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ ഫസ്റ്റ് ഫോർമാറ്റ്. അപ്പൊ തേർഡ് ഹെഡിങ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് അണ്ടർലൈൻ ചെയ്യുക, അതിന്റെ താഴെ അതിന്റെ ഫോർമാറ്റ് എഴുതുക. മെറ്റൽ പ്ലസ് ഡൈലൂട്ട് ആസിഡ് ഗീവ്സ് മെറ്റൽ സോൾട്ട് പ്ലസ് എച്ച് ടു. മെറ്റൽ സോൾട്ട് പ്ലസ് എച്ച് ടു. അപ്പൊ ജനറലി എല്ലാ ഡൈലൂട്ട് ആസിഡ് ആയിട്ടെങ്കിലും ഇത് റിയാക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഫോർമാറ്റ് ഒക്കെ വരും. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ എഴുതിയിട്ടുണ്ട്, ആ എക്സെപ്ഷൻ ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. ആ എക്സെപ്ഷൻ എഴുതി വെച്ചു. അടുത്ത പോയിന്റ് എച്ച് ടു ഡസ് നോട്ട് ഇവോൾവ്. എച്ച് ടു ഡസ് നോട്ട് ഇവോൾവ് ഇൻ ദ കേസ് ഓഫ് എച്ച് എൻ ഒ ത്രീ. എച്ച് ടു ഡസ് നോട്ട് ഇവോൾവ് ഇൻ ദ കേസ് ഓഫ് എച്ച് എൻ ഒ ത്രീ. H2 does not evolve in the case of HNO3. As it is a strong oxidizing agent. HNO3 ആയിട്ട് മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ജനറലി എന്ത് റിലീസ് ചെയ്യില്ല, H2 ഇവോൾവ് ചെയ്യില്ല കേട്ടോ. അതാണ് ആ പോയിന്റ്. H2 does not evolve in the case of HNO3. As it is a strong oxidizing agent. HNO3 എന്തായിട്ട് ആക്ട് ചെയ്യും, സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ്. കോമ ഇറ്റ് ഈസ് ഓക്സിഡൈസ് എച്ച് ടു. കോമ ഇറ്റ് ഓക്സിഡൈസ് എച്ച് ടു. അപ്പൊ എച്ച് ടുവിനെ അത് ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ ഒക്കെ ആയിട്ട് മാറ്റും. അപ്പൊ ഒന്നുകൂടി പറയാം, എച്ച് ടു ഡസ് നോട്ട് ഇവോൾവ് ഇൻ ദ കേസ് ഓഫ് എച്ച് എൻ ഒ ത്രീ. As it is a strong oxidizing agent, it oxidizes H2. ഇപ്പോ എച്ച് എൻ ഒ ത്രീ എന്ന് പറയുന്നത് അല്ലെ റിയാക്ട് ചെയ്യില്ല, മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ജനറലി പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷെ അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്, ആ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതി സാധാരണ രീതിയിൽ ഹൈഡ്രജൻ ഗ്യാസ് അതിൽ നിന്ന് ഇവോൾവ് ചെയ്യില്ല. പക്ഷെ രണ്ട് മെറ്റൽ മെഗ്നീഷ്യം മാംഗനീസ് ഇത് വന്നു കഴിഞ്ഞാല് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് എഴുതണം. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്ക, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്ക, മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. മെഗ്നീഷ്യം കേട്ടോ, അടുത്ത പോയിന്റ് ഒന്ന് എഴുതി വെക്കാം. മെഗ്നീഷ്യം എം ജി, മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരുന്നു, ഇല്ല നമ്മള് സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഈ പോയിന്റ് പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു. ഇനി തേർഡ് പോയിന്റ് ഇതാ എഴുതണം കേട്ടോ. തേർഡ് പോയിന്റ് ഇതാണ് എഴുതുന്നത്, മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ് റിയാക്ട് വിത്ത്, റിയാക്ട് വിത്ത്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അതിന്റെ കുറച്ച് സൗണ്ട് ഉണ്ട് കേട്ടോ, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ് റിയാക്ട് വിത്ത് വെരി ഡൈലൂട്ട് എച്ച് എൻ ഒ ത്രീ. വെരി ഡൈലൂട്ട് എച്ച് എൻ ഒ ത്രീ. വെരി ഡൈലൂട്ട് എച്ച് എൻ ഒ ത്രീ to evolve H2 gas. To evolve H2 gas. Magnesium and manganese react with very dilute HNO3. Very dilute HNO3 to evolve H2 gas. And അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യില്ല, ജനറലി വരില്ല. പക്ഷെ മെഗ്നീഷ്യം മാംഗനീസ് എക്സെപ്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പോയിന്റ് തേർഡ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതുന്നത് കേട്ടോ. Magnesium and manganese react with a very dilute HNO3 to evolve H2 gas. To evolve H2 gas.
to evolve H2 gas. ഇതാണ് തേർഡ് പോയിന്റ് ആയിട്ട് എഴുതുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് ഇതാണ് കോപ്പറിന്റെ പോയിന്റ് ആണ് എഴുതുന്നത് കേട്ടോ. കോപ്പർ കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ലൈക്ക് കോപ്പർ ഡസ് നോട്ട് copper does not react with acid like dilute H2SO4 and dilute HCl. copper does not react with acid like dilute H2SO4 and dilute HCl. appo copper avaraite direct aayittu le react cheyilla. അത് കഴിഞ്ഞിട്ട് അക്വാറീജിയ ആണ്. അക്വാറീജിയ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ യെല്ലോ ഒരു ബ്ലോക്കിലാണ് കൊടുത്തേക്കുന്നത്, എന്നാലും അത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് അതൊന്നും എഴുതണം. അക്വാറീജിയ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതില് അക്വാറീജിയ എഴുതണം കേട്ടോ. അക്വാറീജിയ എന്താന്ന് എഴുതാം. ഇതിന് അണ്ടറിൽ വരുന്ന പോയിന്റ് തന്നെയാണ് കേട്ടോ, റിയാക്ഷൻ വിത്ത് ആസിഡിൽ തന്നെയാണ്. ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺസെൻട്രേറ്റഡ് HCl, ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺസെൻട്രേറ്റഡ് HCl and concentrated HNO3 in 3:1 ratio. എന്ന് പറഞ്ഞ HCl 3 ആണെങ്കിൽ 1 HNO3 ഉണ്ടാവും കേട്ടോ. കോൺസെൻട്രേറ്റഡ് HNO3 in 3:1 ratio. 3:1 ratio. അതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടി എഴുതണം. അക്വാറീജിയൽ എഴുതുന്നുണ്ട്, ഇറ്റ് ക്യാൻ ഡിസോൾവ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. നേരത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? അക്വാറീജിയ ആണോ? അതെ സർ, അക്വാറീജിയുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺസെൻട്രേറ്റഡ് HCl. ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺസെൻട്രേറ്റഡ് HCl in 3:1 ratio. അങ്ങനെ അക്വാറീജിയ കിട്ടി അല്ലെ. അക്വാറീജിയുടെ പർപ്പസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. പർപ്പസ് എന്താണ്? അത് ഈ അക്വാറീജിയിലേക്ക് ഗോൾഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ഡിസോൾവ് ആകും, അതുപോലെ പ്ലാറ്റിനും ഒക്കെ അക്വാറീജിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആകും. അതാണ് അടുത്ത പോയിന്റ്. ഇറ്റ് ക്യാൻ, ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അക്വാറീജിയ അല്ലെ. അക്വാറീജിയ ക്യാൻ ഡിസോൾവ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം, അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. ഇറ്റ് ക്യാൻ ഡിസോൾവ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. It can dissolve gold and platinum. It can dissolve gold and platinum. എഴുതി കഴിഞ്ഞു അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്ന് റീക്യാപ്പ് ചെയ്യണം നമുക്ക്, നിങ്ങളൊന്ന് പറയണം. ഇനി നമുക്ക് ഇതിൽ രണ്ട് ചെറിയ ടോപ്പിക്കുള്ളൂ, എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കുന്ന തീരില്ല. നമുക്കിനി സോൾട്ട് ഫോം ചെയ്യുന്നതും അതുപോലെ ഒരു റിയാക്ടിവിറ്റി ഒരു കുറച്ച് ഏരിയുള്ളൂ അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോ ഇന്ന് നമുക്ക് പഠിച്ചതൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യണം അല്ലെ. ഓർഡറിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കേട്ടോ, എല്ലാ ആൾക്കാരൊക്കെ ഒന്ന് പറയണം എന്താണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ആ ഒരു ഓർഡറിലേക്കാണ് കൊണ്ടുവരുന്നത്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, നോൺ മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അത് ഓർഡറിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എക്സെപ്ഷൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് റിയാക്ടിവിറ്റി അല്ലെ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ എന്ന് പറയുന്ന ഹെഡിങ്ങിന് അണ്ടറിൽ ഫസ്റ്റ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെ, മെറ്റൽ റിയാക്ട് വിത്ത് ഓക്സിജൻ, അതിന്റെ അണ്ടറിൽ കുറെ പോയിന്റ്സുകൾ നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് ആണ് മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, അത് കഴിഞ്ഞ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. ഇങ്ങനെ ഇത്രയാണ് നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയേക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന അതിൽ മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങളൊന്ന് പറയേണ്ടി വരും, ഞാൻ ചോദ്യമൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അതിൽ ആ കോൾഡ് വാട്ടർ കേട്ടോ, കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതൊക്കെയാ? സോഡിയം ആൻഡ് പൊട്ടാസ്യം, അതുപോലെ അല്ലേ. ദെൻ സാധാരണ വാട്ടറിൽ വരുന്നതാണ് കാൽസ്യം. ദെൻ ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? മെഗ്നീഷ്യം. പിന്നെന്തായിരുന്നു അല്ലെ, സ്റ്റീം ഓൺലി. സ്റ്റീം ഓൺലി എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? അലൂമിനിയം, അയൺ അല്ലെ, അതൊക്കെ വരുന്നു. പിന്നെന്തായിരുന്നു? ആരുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്, ആരായിട്ട് റിയാക്ട് ചെയ്യാത്ത ആരൊക്കെയായിരുന്നു? ഗോൾഡ്, ലെഡ്, അതുപോലെ
കോപ്പർ ഉണ്ടാവും. അപ്പോ അങ്ങനെ വരുന്നതാണ്. അപ്പോ നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ട്യൂഷൻ എന്ന് പറയുന്നു ക്ലാസ് തമ്മിൽ വേറെ വ്യത്യാസം ഉണ്ടാവില്ല. ഒന്ന് പഠിച്ചൊക്കെ ഒന്ന് ഓർഡറിൽ 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 കേട്ടോ, വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടൊക്കെ ഒന്ന് പറയാനായിട്ടൊക്കെ നോക്കാം. സിദ്ധാർത്ഥെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, കിട്ടുമെന്നൊക്കെ വീഡിയോ ഒന്ന് ഓൺ ആക്കിയ മതി. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ഏരിയ, ആദ്യം പറഞ്ഞ ഏരിയാസിലെ എക്സെപ്ഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഒന്ന് നോക്കിക്കോ, നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാതെ കാണാതൊന്നും പറയാനൊന്നും വേണ്ട. ആക്ച്വലി റെസ്പോണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. മെറ്റലാണ്, മെറ്റലാണ് ബട്ട് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് റൂം ടെമ്പറേച്ചർ, അതേതായിരിക്കും മെർക്കുറി. ദൻ നോൺ മെറ്റൽ ബട്ട് എക്സിബിറ്റ് ഇൻ ലെസ് സ്ട്രെസ്, നോൺ മെറ്റൽ ആണ് ബട്ട് ലെസ് സ്ട്രെസ് ആയിട്ട് കാണിക്കും. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നോക്കിയേക്കണം കേട്ടോ, ഞാൻ പറയുന്ന ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒന്ന് ഓർഡറിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഏകദേശം ആ പണ്ടത്തെ കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ടെക്സ്റ്റ് ബുക്കും ഈ നോട്ടിലില്ലാതെ ഇതൊക്കെ നോക്കിയിട്ട് ഫുൾ കവർ ചെയ്തിട്ട് തന്നെ പോയി. അപ്പോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. ദെൻ നമ്മുടെ സ്പാർക്ക്, സ്പാർക്ക് എന്ന് പറഞ്ഞേ ഈ പേര് കറക്റ്റ് എഴുതി. സ്പാർക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓണാക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ശില്പ അഗരാണെന്ന് തോന്നുന്നു അല്ലേ? അതെ സാർ, അതെ. മനെ ഒന്ന് ആ ഇന്ന് എടുത്തേക്കുന്നതില് ആ മെറ്റലിന്റെ ഒന്ന് പറഞ്ഞാൽ മതി. മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ, ആ ഒരു ഓർഡർ ഒന്ന് ഫുള്ളൊന്ന് പറഞ്ഞു. മെറ്റൽ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ഏതൊക്കെയാണ്? മെറ്റലിന്റെ പേരുകൾ പറഞ്ഞു. മെറ്റൽ ആണെങ്കിൽ വാട്ടറിൽ റിയാക്ട് ആകുമ്പോൾ ലെസ് റിയാക്റ്റീവ് നടക്കത്തുള്ളു. പിന്നെ സാറിന്റെ എക്സാമ്പിൾ കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്ന മെറ്റൽ, കോൾഡ് റിയാക്ട് കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നത് സാർ, അത് ഹൈലി റിയാക്റ്റീവ് ആണ്. അതേതൊക്കെയാണ്? പേര് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ പൊട്ടാസ്യം ആൻഡ് സോഡിയം അല്ലെ, പൊട്ടാസ്യം ആൻഡ് സോഡിയം കേട്ടോ. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ, നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി കേട്ടോ. ഓർഡറിൽ പറയണം. ഇനി വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് കോൾഡ് വാട്ടർ അല്ല, വാട്ടർ വെറും വാട്ടറിൽ റിയാക്ട് ചെയ്യുന്ന, കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യില്ല, അങ്ങനെ ഒരു മെറ്റൽ ഉണ്ട്. അതാരായിരുന്നു? അതെ സാർ, മറ്റേ അലൂമിനിയം. അലൂമിനിയം എന്താണോ, അലൂമിനിയം സ്റ്റീം ഓൺലി അല്ലേ, സ്റ്റീം ആയിട്ട് മാത്രം. അതെ സാർ, ഇത് മറ്റേ ഇത് NA2 പിന്നെ അത് കോൾഡ് വാട്ടർ അല്ലേ. K2O ഒക്കെ എന്താണ് കോൾഡ് വാട്ടർ ആയിട്ട് വരും. ഇത് കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യില്ല. കാൽസ്യം ആണോ? കാൽസ്യം ഉണ്ടോ? വാട്ടർ ഓൺലി എന്ന് പറഞ്ഞാൽ അത് കാൽസ്യം ആയിട്ട് വരും ഉണ്ടോ. അതേസമയത്ത് കോൾഡ് വാട്ടറിൽ സോഡിയം റിയാക്ട് ചെയ്യും, പക്ഷെ അതല്ല അവർ പറയുന്നത്. കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യില്ല, വാട്ടർ ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, അങ്ങനെ ക്വസ്റ്റ്യൻ വരും ഉണ്ടോ. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഹെഡിങ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്. ഹെഡിങ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മള് ആദ്യം എന്താ കോൾഡ് വാട്ടർ, പിന്നെന്താ വാട്ടർ, പിന്നെന്താ ഹോട്ട് വാട്ടർ ഉണ്ടോ. അപ്പൊ ആ ഹോട്ട് വാട്ടർ എന്നിട്ട് നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിക്കണം. കോൾഡ് വാട്ടർ സോഡിയം ആൻഡ് പൊട്ടാസ്യം, ദെൻ വാട്ടർ കാൽസ്യം, ഹോട്ട് വാട്ടർ മെഗ്നീഷ്യം, ദെൻ സ്റ്റീം ഓൺലി അലൂമിനിയം, അയൺ ഉണ്ടോ. അങ്ങനെ അങ്ങനെ ഓർഡറിൽ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഹെഡിങ്ങിൽ വലിയ സ്റ്റേറ്റ്മെന്റും ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ടാവും, പക്ഷെ പഠിക്കാനിരിക്കുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ആ കണ്ടന്റ് ഒക്കെ വലിച്ചെടുത്തേക്കാം, എന്നിട്ടോ അങ്ങ് ഡീറ്റെയിലേക്ക് പോകണം. അപ്പോഴാണ് നമുക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് സ്റ്റീം ഓൺലി എന്ന് പറയും. ഇനി മെറ്റൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഏതൊക്കെയാ? ആരുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ എന്ന് പറഞ്ഞ വാട്ടറിന്റെ ഒരു ഫോം, സ്റ്റീമായിട്ട് പോലും റിയാക്ട് ചെയ്യും. സിൽവർ ഉണ്ട്, പിന്നെന്തുണ്ട്, രണ്ടാൾക്കാരും കൂടി ലെഡ് ഉണ്ട്, ഒരാളും കൂടി ഉണ്ട് കോപ്പർ. കോപ്പർ ഉണ്ടോ? അപ്പൊ കോപ്പർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കോപ്പറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു ACL, അതുപോലെ തന്നെ
ഹീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കോപ്പർ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഗോൾഡിന് ഭയങ്കര വിലയാണ്, അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി ചെയ്യണ സമയത്ത് പ്ലാറ്റിനത്തിനേക്കാളൊക്കെ വില കുറഞ്ഞ കോപ്പർ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ കോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്ത് വെക്കുമ്പോ അതെന്ത് ചെയ്യില്ല, കൊറോഷൻ ഒന്നും ഉണ്ടാവില്ല. വാട്ടർ ആക്ട് ചെയ്യാൻ ഗോൾഡിനേക്കാൾ എക്സ്പെൻസീവ് ആണ് പ്ലാറ്റിനം. ഇനി പ്ലാറ്റിനത്തിനേക്കാൾ എക്സ്പെൻസീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പല മെറ്റലുകൾ കേട്ടോ. ഓക്കെ, വരുന്ന സമയത്ത് റയറസ്റ്റ് അനുസരിച്ചിരിക്കും അല്ലെ, റയറായിട്ട് വരുന്ന മെറ്റലിന്റെ ഇതനുസരിച്ചിരിക്കും വരുന്ന കേട്ടോ. അപ്പൊ ഓർത്തു വെക്കാം, പല മെറ്റലുകളും ഭയങ്കര എന്താ പറയാ വാല്യുബിൾ ആണ് ആക്ച്വലി വരുന്നത്. പക്ഷെ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അതുകൊണ്ടാണ് വരുന്നത്. റയർ മെറ്റലിന്റെ എമൗണ്ട് കുറയും തോറും അതിന് അല്ലെ റയറസ്റ്റ് ആവും, റയറസ്റ്റ് ആവുമ്പോ വാല്യൂ കൂടും കേട്ടോ. ഓക്കെ, അങ്ങനെ വരും. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. പിന്നെ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്ന ഏരിയയില് അപ്പോ ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആ വാട്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയാസ് വരുന്നത്. പിന്നെ എക്സെപ്ഷൻസ് എല്ലാവർക്കും കേട്ടോ ക്ലിയർ ആയിട്ട് കിട്ടണം. ആ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ആരെങ്കിലും പറ. സിൽവർ. ആ സിൽവർ പറഞ്ഞു. സിൽവർ. പൂർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ലെഡ് ആൻഡ് മെർക്കുറി കണ്ടോ. അവര് ഈ ലെഡിന്റെയും മെർക്കുറിയുടെ അടുത്തേക്ക് നിങ്ങള് അല്ലെ, ലെഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ സോൾഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. സോൾഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ അവിടെ ഒക്കെ അല്ലെ വയറുകളൊക്കെ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ലെഡ് ടിന്ന് ഒക്കെ വരുന്ന സോൾഡർ. രണ്ടിന്റെയും അലോയാണ്, രണ്ടിന്റെയും അലോയാണ് ഈ സോൾഡർ എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ എന്താണ് പെട്ടെന്ന് ഒരു ചെറിയൊരു ഹീറ്റ് മതി അവര് പെട്ടെന്ന് മെൽറ്റ് ആവും, ആ രീതിയിൽ വരുന്ന ഏരിയാസ് ആണ്. പിന്നെ നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. മെർക്കുറി ആണോ സർ? ഓ, മെർക്കുറി മെറ്റൽ അല്ലേ? അതെ സർ. നോൺ മെറ്റൽ, നോൺ മെറ്റൽ ആണ്, പക്ഷെ അത് ലിക്വിഡ് ആയിട്ട് നിൽക്കും. അയോഡൈൻ ആണ്. അയോഡൈൻ ലസ്ട്രസ് അല്ലേ? നോക്കിട്ട് പറ നമ്മൾ ഇന്ന് എഴുതിയിട്ടുണ്ട്. കാർബണും അല്ല, നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ആ എക്സെപ്ഷനിൽ നമ്മൾ എഴുതിയേക്കുന്ന ലാസ്റ്റത്തെ രണ്ട് പോയിന്റ് മുകളിലത്തെ പോയിന്റ് അത്രയും പറഞ്ഞുതരാം. ലാസ്റ്റ് നമ്മൾ പോയിന്റ് എഴുതിയേക്കുന്നത് ആ പൂർ കണ്ടക്ടർ ഹീറ്റും അതൊക്കെയാണ്, അത് മുകളിലായിട്ടുള്ള രണ്ട് പോയിന്റ് കേട്ടോ. നിങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്. ഡയമണ്ട് കേട്ടോ. ഓക്കെ, ഓർത്തു കൂട്ടാം. ദൻ നെക്സ്റ്റ്, ടു അലോട്രോഫിക് ഫോം ഓഫ് കാർബൺ. കാർബണിന്റെ ടു അലോട്രോഫിക് ഫോം. കാർബണിന്റെ അലോട്രോഫിക് ഫോം ടു ബ്രാക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഗ്രാഫൈറ്റും ഡയമണ്ട് കേട്ടോ. ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ, മാലബിലിറ്റി, സോണോറിറ്റി അതൊക്കെ അങ്ങ് പഠിച്ചിട്ട് വേഗം എന്ത് ചെയ്യാം, ഈ എക്സെപ്ഷൻ നല്ല ക്ലിയർ ആക്കി വെക്കാം. പിന്നെ വരുന്നതാണ് നമ്മൾ അടുത്ത ഹെഡിങ്ങിലാണ് ഓക്സൈഡ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെ, ഓക്സിജൻ റിയാക്ട് വിത്ത്. അത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, കാരണം നമുക്ക് ഇതിനു മുമ്പുള്ള സെക്ഷൻസുകളിലൊക്കെ വരുന്നതാണ്. അതിൽ ആംഫോട്ടറിക് ഓക്സൈഡ്, അതിന്റെ ഡെഫിനേഷൻ എന്തായിരിക്കും? ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടാൾക്കാരുടെ സ്വഭാവം കാണിക്കും ആംഫോട്ടറിക്. ആസിഡിന്റെയും ബേസിന്റെയും ഓർത്തു കേട്ടോ. ആസിഡിനെ പോലെ ആക്ട് ചെയ്യും, ചില സമയത്ത് ബേസിനെ പോലെ ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അപ്പൊ എക്സാമ്പിൾ Al2O3 കണ്ടോ, Al2O3. ദാൻ അവർ ചോദിക്കും ആൽക്കലൈൻ ഓക്സൈഡ്സ് കേട്ടോ, അല്ലെങ്കിൽ ബേസിക് ഓക്സൈഡ്. അങ്ങനെ ചോദിച്ചാൽ മെറ്റൽ ഓക്സൈഡ് എന്ത് വേണമെങ്കിലും അല്ലെ, Al2O3 അല്ലാതെ വരുന്ന സാധാരണ മെറ്റൽ ഓക്സൈഡുകൾ എല്ലാം പറയാം, Na2O, K2O, ദെൻ CuO. അതൊക്കെ എന്താണ് ആക്ച്വലി ആൽക്കലൈൻ ഓക്സൈഡുകളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കാം.
ഇന്ന് വരുന്നതാണ് നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്തേക്കുന്ന റിയാക്ഷൻ അല്ലെ, കോൾഡ് വാട്ടർ ഓൺലി, അതുപോലെ തന്നെ സ്റ്റീം ഓൺലി എന്നൊക്കെ പറഞ്ഞത് റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന ആസിഡിന്റെ ഏരിയാസ് വന്നു. ആസിഡില് നമ്മൾ ഓർത്തു നോക്കുക എച്ച് എൻ ഒ ത്രീ അല്ലെ, എച്ച് എൻ ഒ ത്രീ ആരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് വരില്ല. നമ്മൾ ജനറലി പറഞ്ഞേക്കുന്നത് എന്താണ്, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം കറസ്പോണ്ടിങ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, ഇങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. പക്ഷേ എച്ച് എൻ ഒ ത്രീ അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്, എച്ച് എൻ ഒ ത്രീ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ്, ഈ നൈട്രിക് ആസിഡ് സാധാരണ രീതിയിൽ അയണായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള സോഡിയം ആയിട്ടോ ഒക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യില്ല. പക്ഷേ എച്ച് എൻ ഒ ത്രീ രണ്ട് മെറ്റൽ ഉണ്ട്, ആ രണ്ട് മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അത് ഏതൊക്കെയാണ് ആ രണ്ട് മെറ്റൽസ്? എച്ച് എൻ ഒ ത്രീ റിയാക്ട് വിത്ത് ടു മെറ്റൽസ്, ഹൈഡ്രജൻ ഗ്യാസ്, മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. അതുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ വരും കേട്ടോ, ഓർത്തു. ഇനി നമ്മൾ സാധാരണ പഠിച്ചേക്കുന്ന മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ടു ഫോം സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ആണ്. പക്ഷേ ഒരു മെറ്റൽ, ആ മെറ്റൽ ഈ ഹൈഡ്രജൻ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അത് ഏത് മെറ്റൽ ആയിരിക്കും റിയാക്ട് ചെയ്യാത്ത മെറ്റൽ? എന്തായിരിക്കും? കോപ്പർ കേട്ടോ, കോപ്പർ ആണ്. കോപ്പർ എന്ത് ചെയ്യില്ല, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഒന്നും റിയാക്ട് ചെയ്യില്ല. പിന്നെ എല്ലാ മെറ്റലും അല്ലെ, അല്ലെങ്കിൽ നോബിൾ മെറ്റൽസ് ഒക്കെ റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗോൾഡ് വരെ റിയാക്ട് ചെയ്യുന്ന ഒരു അസിഡിക് സൊല്യൂഷൻ ഉണ്ട്, അതിനെ ഡാഷ് എന്ന് വിളിക്കും. എന്തായിരിക്കും വിളിക്കുന്നത്? അക്വാറീജിയ. പണ്ടൊക്കെ വീടുകളിലെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ വരും, ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ഇല്ല, വില്ലേജിലൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞിങ്ങനെ വരും, എന്നിട്ട് പറയും നിങ്ങളുടെ ഗോൾഡ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, നിങ്ങളെ ഫ്രണ്ടിൽ വെച്ച് ക്ലീൻ ചെയ്തുതരും, ₹10 തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ആളുകള് സാധാരണ അല്ലെ, വീട് ഹൗസ് വൈഫ് ആയിട്ടുള്ള സാധാരണ ആൾക്കാരായിരിക്കും നോർമലി വില്ലേജിലൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ കൊടുക്കും, കൊടുക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഈ അക്വാറീജിയിൽ അവർ പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്യും, എന്നിട്ട് ചെറിയൊരു പേപ്പർ പോലെ ഒരു സാധനം വെച്ചിട്ട് എന്തെങ്കിലും അപ്പൊ തന്നെ തുടച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായി എല്ലാം അഴുക്കും പോയി, നല്ലൊരു ഇതാണ്. പക്ഷേ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ആ ഡിപ്പ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡില് ഏകദേശം ഒരു 500 മുതൽ ഒരു എന്താ പറയാ ഒരു 2000 അത്രയും എമൗണ്ടിന്റെ ഗോൾഡ് ആ ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും, എന്നിട്ട് പിന്നീട് അത് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു 10-20 വീടുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരു 1000 അല്ലെങ്കിൽ 2000 ഗോൾഡ് ഡിസോൾവ് ആവും. വലിയ മാലയൊക്കെ ആണെങ്കിൽ ഇത്തിരി കോളം കുറഞ്ഞ് വെയിറ്റ് കുറഞ്ഞാലൊന്നും കൈ പിടിച്ചാലൊന്നും അറിയില്ല. അപ്പോ എന്ത് ചെയ്യും, അങ്ങനെ പറ്റിക്കും വരുന്നത്. അപ്പൊ അഴുക്കും പോവും, ഒപ്പം തന്നെ ഈ ഗോൾഡും കുറച്ച് ഡിസോൾവ് ആയി പോകും. ഏത് ഈ അക്വാറീജിയുടെ ഡൈലൂട്ട് ഫോമിലേക്ക് എടുത്ത് വെക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പറ്റിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ പിന്നെ ആളുകൾ കുറെ കൂടി ഇതാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഇതിലായി. അപ്പൊ ഓർത്ത് നോക്കാം, സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സയൻസ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, ആ സമയമായി. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ, നന്നായിട്ട് ക്ലിയർ ചെയ്ത് എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഡൗട്ട് ഉള്ള ആൾക്കാർ എന്നിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. സെക്ഷൻ കഴിഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു സർ.